ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലും സ്നാക്കും ഐറ്റം വന്നിട്ടുള്ളത് ഇത് ഇത് നമുക്ക് വേണമെങ്കിൽ ആയിട്ടും അല്ലാതെ സ്പൈസി ആയിട്ടും ഒക്കെ മാറ്റാൻ പറ്റുന്നതാണ് അതെല്ലാം നമ്മൾ ലാസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇത് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് അതേപോലെ തന്നെ നമുക്ക് കുറേ ദിവസം എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഏതായാലും കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് എണ്ണ ചേർക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരുപാട് അങ്ങ് വെള്ളം പോലെ കുഴച്ചെടുക്കണ്ട കുറച്ച് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക നല്ലത് കാരണം ഫ്രൈ ചെയ്യുന്നതല്ലേ അല്ലെങ്കിൽ എണ്ണ കുടിക്കും അപ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി കൂടി പോവേണ്ട എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം ടൈറ്റായിട്ട് നമ്മൾ ചപ്പാത്തി മാവ് പോലെയൊക്കെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇച്ചിരി കൂടി ടൈറ്റാന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ബോൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതേ കുഞ്ഞു മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇച്ചിരി എടുത്തിട്ടുള്ളൂ അത് ജസ്റ്റ് കയ്യിൽ ഇതേപോലെ ഒന്ന് പരത്തുക എന്നിട്ട് നമ്മളിതേ ഫോർക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുക്കുന്നത് ജസ്റ്റ് ഇതേ ഫോർക്കിന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതേപോലെ ആ ഫോർക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ പല്ലുണ്ടല്ലോ അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഫോർക്ക് ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാം അതേപോലെ തന്നെ പുതിയ ചീപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഡിസൈൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യണം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മാവ് ചെറിയ ചെറിയ ആയിട്ട് ഉരുട്ടി നമ്മൾ ഇട്ടതിന് ശേഷം ഒരുമിച്ച് എല്ലാം കൂടി ഫോർക്കിൽ പ്രസ് ചെയ്തെടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാം ഒരേ സൈസായിരിക്കും ഒരേ സൈസാണ് കേട്ടോ കൂടുതൽ നല്ലത് കാരണം നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് വരാനായിട്ടാണ് ഒരേ വലുപ്പത്തിലുള്ള ബോൾ എടുത്തിട്ട് തന്നെ നമ്മൾ ഫോർക്കിൽ വെച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതേ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കുക ജസ്റ്റ് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി ഒരുപാട് കട്ടിയിലും എടുക്കണ്ട നമുക്കിതിൽ വെക്കാനുള്ള അത്രയും വലുപ്പ് വേണ്ടു മാവിന് കണ്ടില്ലേ ഇതേപോലെ തന്നെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതേ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ഫോർക്ക് ഇല്ലെങ്കിൽ ഡിസൈൻ ഇല്ലാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതേ ഇത്തിരി മാവ് എടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക ഒരുപാട് വലിപ്പം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ കുറച്ച് കുറച്ച് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്നും ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ഈ ഡിസൈൻ ഉണ്ടാവില്ലായന്നേ ഉള്ളൂ പക്ഷേ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ കഴിക്കാനൊക്കെ അപ്പോൾ അത് ഫോർക്കില്ലാത്തവർ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം നന്നായിട്ട് റെഡി ആയതിനു ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ അതേ ഞാൻ എല്ലാം ഇതിനകത്ത് ഇട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഒരുപാടെണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഒരു മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡും ഒരേപോലെ തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി നമുക്ക് ഒരുപാട് കളറൊന്നും വേണ്ട നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി കെട്ടിയാൽ മതി അപ്പോൾ നമുക്കൊന്ന് വെന്തു എന്ന് തോന്നുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കളറ് മാറ്റിയെടുക്കാം അപ്പം ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള എണ്ണ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് വാർത്തി കളയാം അങ്ങനെയാണെങ്കിൽ എണ്ണയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങ് എടുത്ത് മാറ്റാം ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാവും പ്രത്യേകിച്ച് സ്വീറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമാവും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഞാനിത് സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കടായിക്കാത്തോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ശർക്കര എടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പിന് താഴെ അത്രയും കുറച്ച് വെള്ളം മതി അത് അതൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു നൂൽ നൂൽപ്പരുവാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അതിൽ കൂടുതൽ ചെയ്യരുത് ഒരു നൂൽ നൂൽപ്പരുവൊക്കെ മതി അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക കാരണം പെട്ടെന്ന് തന്നെ ഇനി നൂൽപ്പരുവാകും അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കി വെക്കാം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ജസ്റ്റ് നമ്മൾ പഞ്ചസാരയിൽ ഇതുപോലെ തൊട്ടിട്ട് കയ്യിലൊന്നും ഇതേപോലെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതേ ഒരു നൂൽ പരുവായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്നാക്കിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾ സ്വീറ്റ് സ്പൈസി ആണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്ലെയിനായിട്ട് കൊടുത്താലും അവർ കഴിച്ചോളും അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടേയും നന്നായിട്ട് ആ ഷുഗർ സിറപ്പ് പിടിക്കണം എന്നിട്ട് വേണം നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷുഗറും ഇതിൽ നന്നായിട്ട് പിടിച്ചോളൂ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെച്ചാൽ മതി അപ്പോൾ അതേ ഞാനൊരു അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ഷുഗറൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറുതായിട്ട് ആ പുറത്ത് ആ സ്വീറ്റിൻ്റെ ആ ഒരു കോട്ടിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ കഴിക്കാൻ നല്ല രുചിയാണ് ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക എന്നൊരു ഫീഡ്ബാക്ക് പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിന്മാരെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ മറ്റൊരു കിടക്കൻ വീഡിയോയ്ക്കു വെച്ചാൽ അത് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്